ഡോക്ടറെ. Yes, coming. അതെ, നമസ്കാരം ഡോക്ടറെ. അതെ ഡോക്ടർ, പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറെ നാൾ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, ഞാൻ രണ്ടു വർഷം. രണ്ടു വർഷക്കാലം എനിക്ക് എന്റെ അടുത്തൊരു കട ഉണ്ടായിരുന്നു. എന്നെ മനസ്സിലായോ ഡോക്ടർക്ക്? മനസ്സിലായില്ല. ഐ ആം സദാനന്ദൻ ഫ്രം കോഴിക്കോട്. അവിടെ ഡോക്ടറിന്റെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഞാൻ കട നടത്തുമായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറിപ്പോയ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഞാൻ ഒരു അഞ്ചു വർഷം. അഞ്ചു വർഷക്കാലം അവിടെ അടുത്ത് എനിക്കൊരു കട ഉണ്ടായിരുന്നു. കോളേജിന്റെ ഫ്രണ്ടിൽ, ഈ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ. സത്യം പറയാലോ, അതാണ് എന്റെ ജീവിതത്തിലെ സുവർണകാലം. രണ്ട് നിലയുള്ള ഒരു ബംഗ്ലാവ്, എ സി, ഒരു കാറ്, രണ്ട് പെങ്ങന്മാരുടെ കല്യാണം, ഇതെല്ലാം അതുകൊണ്ട് സാധിച്ചു. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നാണ് ഇങ്ങോട്ട് സ്ഥലം മാറി വന്നത്? ഞാനിപ്പോൾ വന്നിട്ട് ഒരു രണ്ടാഴ്ച. രണ്ടാഴ്ച? ഒരു വാക്ക് എന്നോടൊന്നും പറയായിരുന്നല്ല ഇങ്ങോട്ട് സ്ഥലം മാറി വന്നപ്പോഴത്തേക്ക്. അതെ, ഒരു കാര്യം പറയാനുണ്ട്. ഞാനിവിടെ അടുത്തൊരു കട തുറന്നിട്ടുണ്ട്, ഈ കോളേജിന്റെ ഫ്രണ്ടിൽ, മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ. അതെ, അത് വന്നൊന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നെ. അതിന് വല്ല ഫിലിം സ്റ്റാർസിനെ വിളിച്ചാൽ പോരെ? എന്നെ വിളിക്കും? അയ്യോ, അങ്ങനെ പറയരുത്, സാറ് തന്നെ അത് ചെയ്യണം. എന്റെ മനസ്സിന്റെ ഒരു മോഹമാണ്. അത് ശരി, അപ്പൊ ഞാൻ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധം. അതെ, അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആശ്രയിച്ചാണ് തന്റെ ജീവിതം മുന്നോട്ട്. സത്യം. അപ്പൊ ഉദ്ഘാടകൻ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കാം. ആക്ച്വലി എന്താണ് തന്റെ ബിസിനസ്? ശവപ്പെട്ടി കച്ചവടം. ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഇവിടെ നിന്ന് കഴിക്കാണല്ലോ, നിന്റെ നിനക്ക് ഞാൻ ശവപ്പെട്ടി പറയും. പറഞ്ഞു അയ്യോ, ഇവിടെ ഒരു വൃക്ക മേടിക്കാൻ വന്നു കഴിഞ്ഞ. ഏ, ഇവിടെ ആരും ഇല്ലേ? ഹലോ ഡോക്ടർ. ഡോക്ടർ എന്തെടുക്കായിരുന്നു താഴെ? ഒരു വൃക്ക കാണാനില്ല, അത് നോക്കൂ. വൃക്ക പോയോ? അല്ലല്ല, എന്റെ വൃക്ക അല്ല ഇവിടെ. ഞാനൊരു വൃക്ക എടുത്തു വെച്ചിരുന്നു, അത് കാണാനില്ല. അട്ടെ, നിങ്ങളാരാ? ഞാനൊരു പാവപ്പെട്ട കച്ചവടക്കാരനാണ്. അതെ, അതെ, സെക്കൻഡ് ഹാൻഡ് വൃക്കയൊക്കെ വാങ്ങിച്ചിട്ട് പാവപ്പെട്ട പണക്കാർക്ക് വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. വൃക്ക വാങ്ങുന്ന ആളാണ്. എനിക്കൊരു രണ്ട് വൃക്ക വേണം. വെരി സിമ്പിൾ മാറ്റേഴ്സ്. സിസ്റ്റർ സുമ, പ്ലീസ് കം. സിസ്റ്റർ സുമ, നമ്മുടെ അലമാരിൽ പഴയ വൃക്കകൾ വല്ലതും ഉണ്ടോ? ഡോക്ടർ, നാല് ജോഡി വൃക്ക ഇന്നലെ കച്ചവടം ചെയ്തില്ലേ, ഇനിയിപ്പോ 12 നമ്പർ ബെഡിൽ കിടക്കുന്ന രോഗിയുടെ വൃക്ക. അത് നമ്മൾ ഇന്നലെ അടിച്ചു മാറ്റി വൃക്ക. അതെ 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 ഡോക്ടർ, അത് ഇന്നലെ രാത്രി. ദൈവം, എന്റെ 200,000 രൂപ പോയി. സുമ എന്തേ കാണിക്കുന്നത്? ഇതൊരു ചന്തയിൽ, ഇതൊരു ഹോസ്പിറ്റൽ ആണ്, നിങ്ങൾക്ക് ശ്രദ്ധ വേണം. ഇങ്ങനെ കാണിക്കുന്നു സുമ. സോറി ഡോക്ടർ. ആളോട് വിളിച്ചു പറ തന്റെ വൃക്കനാരല്ലേ. അത് ഞാൻ ഏറ്റവും. ഹലോ ഹലോ, വൃക്ക ഇവിടെ റെഡിയാണ്, ക്യാഷ് അവിടെ റെഡിയാക്കി വെച്ചോളൂ. നിനക്ക് ഇന്ന് മുതൽ ഞാൻ 25 രൂപ കൂട്ടി തന്നെ. മിസ്റ്റർ, അപ്പൊ തനിക്ക് പഴയ വൃക്ക വേണോ അതോ പുതിയ വൃക്ക വേണോ? എനിക്ക് പഴയ വൃക്ക ഒന്നും തരരുത്, എനിക്ക് നല്ല പെടപെടാന്ന് പറഞ്ഞ നല്ല പച്ച വൃക്ക കിട്ടണം. പടപ്പൻ വൃക്ക? അതെ. അപ്പൊ റേറ്റ് കൂടും. നോ പ്രോബ്ലം. ഏ, നോ പ്രോബ്ലം. 8,00,000 രൂപ. 8,00,000 രൂപ? നോ പ്രോബ്ലം. ഇത് മുഴുവനും നല്ല നോട്ടുകളാണ്, നിറച്ചും. എത്ര ക്യാഷ് വേണേലും ഞാൻ തരാം. എന്റെ ദൈവമേ, എന്റെ ഹോസ്പിറ്റലിന്റെ 2 നില പൂർത്തിയായി. എന്റെ മകളുടെ എൻട്രൻസ്. ഹലോ മിസ്റ്റർ, എന്താ പേരെന്ന് പറഞ്ഞു? മധുവൻ. നിങ്ങൾക്കൊരു 6 വൃക്ക കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്യാൻ പാടില്ലായിരുന്നു? ഹലോ. എന്തോ, ഇന്നലെ തന്ന വൃക്ക വർക്ക് ചെയ്യുന്നില്ല. എവിടെ ചകല ചക്കക്കൂര് പോലെ ഓടി നടന്ന ഒരാളുടെ വൃക്ക തനിക്ക് അങ്ങോട്ട് എടുത്തത്. നല്ല അബ്ദൗദ്ദ വൃക്ക ഒന്നുമില്ല. ഏ, നിങ്ങൾ സാധനം ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തു. ആ, എന്നാ എന്റെ സൈഡിൽ ഒന്ന് തട്ടി വയ്ക്കും, അപ്പൊ ഓടിക്കോളൂ. ഇല്ല, തട്ടി നോക്കാവേ. ഓരോരുത്തമാരെ വൃക്ക കൊടുത്തു കഴിയുമ്പോ ഇല്ലാത്ത നമ്പറും കൂടി ഇങ്ങോട്ട് വരാം. നല്ല പയറ് പോലും ഓടി നടന്ന ഒരാളുടെ വൃക്ക ഞാൻ കൊടുക്ക. അതിപ്പോ വർക്ക് ചെയ്യുന്നു. ചിലപ്പോ എന്തെങ്കിലും ഒക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും. ഏ, അതിനൊരു കംപ്ലൈന്റും ഇല്ല. ഇത്ര ഉറപ്പെന്താ? ഇവിടെ എന്റെ അച്ഛന്റെ വൃക്ക ഉണ്ട്, എനിക്കറിയാൻ പാടില്ല. ഇന്നലെ പനിയായിട്ട് വന്നപ്പോ പുള്ളിയുടെ ഞാൻ അടിച്ചു മാറ്റി. എന്റെ വൃക്കയുടെ കാര്യം അത് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ അത് അടിച്ചു മാറ്റി തരാം. അല്ല അല്ല, ഞാൻ പുതിയ വൃക്ക തരാമെന്ന് പറയുന്നത്. അവിടെ ഇങ്ങോട്ട് വന്നത്തെ കാര്യമൊക്കെ കാര്യം, എനിക്ക് തരുന്ന വൃക്കയിലും മുറിവോ ചതവോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല ഫ്രഷ് വൃക്കയായിരിക്കണം. ഞാനിത് ആരോടെ ചൂടാവുന്നത്?
ഇവിടെ 10-25 വർഷമായിട്ട് ഒരുപാട് വൃക്കകൾ എടുത്ത ഗവൺമെന്റ് ഡോക്ടറെ എന്നെ വൃക്ക എടുക്കാൻ പഠിപ്പിക്കുന്നു കേട്ടോ. അല്ല ഞാൻ വെറുതെ തമാശക്ക് ഒന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അത് ശരി, അപ്പൊ ശരി, എല്ലാം പറഞ്ഞത് ഓക്കെ. അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ. സിസ്റ്റർമാരായാൽ ഇങ്ങനെ വേണം, നിനക്ക് ഇന്ന് പോലും ഞാൻ ഒരു 50 രൂപ കൂട്ടിത്തരും. അങ്ങനെ പറയാം, ഇരിക്കേ ഇരിക്കേ, ഞാൻ പറയുന്നേ ഇരുന്നോളൂ, മടിക്കണ്ട. അതെ, എന്താ പേരെന്താ? അപ്പോ ഈ പത്രോസിന് ഞാൻ കുറച്ച് പണം അങ്ങോട്ട് തരികയെന്ന് വിചാരിക്കാം, കുറച്ച് പൈസ തരുന്നു വിചാരിക്കാം. പത്രോസ് എന്ത് ചെയ്യും? ഞാനും കൂട്ടുകാരന്മാരും കൂടി അടിച്ചു പൊളിക്കും. ഉറപ്പാണ്, ഞാൻ കുറച്ച് പണം അധികം പത്രോസിന് തരികയാണെങ്കിൽ പത്രോസ് തിരിച്ചെനിക്ക് എന്ത് തരും? എന്ത് വേണം സാർ? എനിക്കെന്തും തിരിച്ചു. എനിക്കൊരു വൃക്ക വേണം. ഒന്നോ രണ്ടോ വൃക്ക എത്ര വെള്ളം എടുത്തു, എനിക്കൊരു പ്രോബ്ലം. അപ്പോ കൊച്ചു കള്ള ഡോക്ടറിന്റെ പത്രോസ് പോലെ കാണട്ടെ, ഞാനൊന്നു കാണട്ടെ. എന്താ ഇവിടെ ഒരു വലിയ മുറി? അതെ, ഇന്നാളൊരു ദിവസം വെള്ളം കഴിക്കാൻ കാശില്ലാന്ന് പറഞ്ഞപ്പോ വേറെ ഡോക്ടറോട് കിഷ്ണു കൊടുത്തേ. കിഷ്ണു കൊടുത്തോ? എന്റെ കാലമാട, നീ എന്തിനാണ് എന്നോട് ഇച്ചത്? അതിനിപ്പോ ഡോക്ടറിന്റെ കൃഷ്ണല്ലോ, വൃക്കയല്ലേ ആവശ്യം. എടാ ഈ കൃഷ്ണി തന്നെ ഈ വൃക്ക പറഞ്ഞു പിടിച്ചത്. അതെ, അന്നാളെ ഡോക്ടർ എടുത്ത ഡോക്ടർ എന്നാ പറയുന്നത്? എന്ത് പറഞ്ഞു ഡോക്ടർ? പറയാ ഒന്നും എടുത്ത് ഞാൻ വീണ്ടും അവിടെ ഒരു കൃഷ്ണി മുളച്ചു വരുന്നു. ആ, നീ ഇങ്ങനെ മുളപ്പിച്ചോണ്ടിരുന്നു. സിസ്റ്റർ സുമോ, ആ പുറത്തിരിക്കുന്ന കാലമാറിനോട് പറ വേണമെങ്കിൽ ഈ കിഡ്നി വന്നെടുത്തോണ്ട് പോവാൻ. എന്നാലും ഞാൻ ഇത് തരത്തില്ല.